വെൽക്കം ടു ഒക്ട മാജിക് മീഡിയ. ഞാൻ അക്ഷയ്, ഇന്നെന്റെ കൂടെയുള്ള റോബിൻ. അപ്പൊ ഞങ്ങൾ ഇന്ന് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനി സാറിന്റെ മെട്രോ ഫൈറ്റ് സീനാണ്. അതെ, നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞല്ലോ, നമ്മൾ ഇതിനു മുമ്പ് റിയാക്ട് ചെയ്തത് ഒരു ഇൻട്രോ സീനായിരുന്നു ദർബാറിന്റെ അകത്തെ. അപ്പൊ ഇപ്പൊ നമ്മൾ ആ ഒരു ആയിരിക്കും ഈ ദർബാറിന്റെ അകത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ഈ ഫൈറ്റ് സീൻ അല്ലേ. കാരണം അതിന്റെ ആ ബി ജി എം അനിരുദ്ധിന്റെ ആ ബാക്കിലെ ആ അത് പഴയ ടൈറ്റിൽ വരുന്നതിന്റെ അത് വെച്ചാ എടുത്തിരിക്കുന്നത്. നല്ലൊരു രസം കേൾക്കാനും ഇതൊക്കെ കാണാനും. അപ്പൊ അത് ഏകദേശം ഒരു 4 മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ആണ്. അതായത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വെച്ച് നമ്മുടെ രജനി സാറും മോളും നിവേദയും തമ്മിലുള്ള ഒരു ഒരു കോമ്പിനേഷൻ സീൻ വിത്ത് ഫൈറ്റ്. ഇങ്ങനത്തെ ഒരു ഫൈറ്റ് സീൻ വേറൊരു പടത്തിൽ നമ്മൾ കാണാത്തൊരു സെറ്റപ്പ് സാധനമാണ്. നമുക്ക് അതിൽ നിന്ന് കണ്ടുപോക്കാം. ഈ ജീൻ തിയേറ്ററിൽ നിന്നപ്പോ ഞാൻ ഒന്ന് പേടിച്ചായിരുന്നു എന്തേലും പറ്റൂന്ന് പറഞ്ഞു. ആ ഞാനും അങ്ങനെ ഓർത്തെ. പ്രായം നോക്കണേ. ഇതൊരു ഭയം മ്യൂസിക് അല്ലേ, പഴയ പടത്തിനകത്ത് അരുണാചലത്തിനകത്ത്. ഇവിടെ തൊട്ടുള്ള മ്യൂസിക് ആണോ? അപ്പുറപ്പന്ത് പോലെ ഓത്ത് ജുജുബി ഹ
അടിപൊളി അടിപൊളി, രക്ഷയില്ല കേട്ടോ. നമ്മള് കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞ എന്താ പറയാ, വിജയ് സാറും അതുപോലെ അല്ലോർജുൻ സാറൊക്കെയാണ് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ അപ്പൊ ഇത് ഇതിനെ നിനക്ക് ഇപ്പൊ എന്നാ പറയാനാ? ഇതിനെന്ന് പറഞ്ഞാൽ ഈ പ്രായം, പ്രായമാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കണം. ഈ പ്രായത്തിൽ ആ ഫൈറ്റ് സീൻ എന്ന് പറഞ്ഞാൽ, അതല്ല ഈ സിനിമയൊക്കെ മറ്റേ ആ ജിമ്മിലെ ആ വർക്ക്ഔട്ട് ഉണ്ടായിരുന്നു അവസാനം, അതൊക്കെ എന്തുവാ ഈ പ്രായത്തിൽ ഭയങ്കരമായിട്ട് പുള്ളി വർക്ക്ഔട്ട് ചെയ്യുന്നത്? നമ്മള് പോലും ആണെങ്കിൽ ഭയങ്കര മടിയാ അത്രയും സാധനം കിട്ടി ചെയ്യാൻ. ശരിയാണ്, ഈ പ്രായത്തിൽ അത്ര ചെയ്യാന്നൊക്കെ പറഞ്ഞു. അതെന്താ പറയാ, സിനിമയുടെ അത്രയ്ക്ക് സ്നേഹമുള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റത്തില്ല. കാരണം എനിക്ക് ഇനി ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചാൽ തീരാന്ന് പ്രശ്നമേ ഉള്ളൂ. പക്ഷെ ഇപ്പോഴും അവരുടെ ഫാൻസിന് വേണ്ടി അല്ല കാണാൻ ആൾക്കാരുണ്ടെന്ന് വിചാരിച്ച് ഇതുപോലെ നമുക്ക് ഓരോ പടങ്ങൾ തരിക. അത് മാത്രല്ല, ആ സ്റ്റൈൽ ഇതുവരെ വിട്ടുപോയിട്ടില്ല. ഞാൻ അതാ ആലോചിക്കുന്നത്, അതുപോലെ തന്നെയുണ്ട്. ശരിക്കും നമ്മുടെ അല്ലു അർജുനും വിജയ് സാറൊക്കെ വരുന്നതിന് മുമ്പ് വന്ന ആളല്ലേ? അപ്പൊ അന്ന് ഇങ്ങനൊരു സ്റ്റൈല് കാണിച്ച് അവരിന്ന് ഇൻസ്പയർ ആയിട്ട് വന്നവരാണ് ബാക്കിയുള്ള സ്റ്റാറൊക്കെ. പിന്നെ അതുപോലെ 10-47 വർഷമായിട്ടും തമിഴ്നാട്ടിൽ ഇപ്പോഴും സൂപ്പർ സ്റ്റാർ ആയിട്ട് തന്നെ നിൽക്കുകയല്ലേ. അടിപൊളി. അപ്പൊ നമ്മളിപ്പോ കണ്ട ദർബാറിന്റെ അകത്തെ വേറൊരു ഫൈറ്റ് സീൻ ആയിരുന്നു, എനിക്കൊന്ന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫൈറ്റ് സീൻ തന്നെ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇനി രജനിയുടെ അടുത്ത പടം വരുന്നത്, ഇനി ഇപ്പൊ രജനി സാറിന് നമ്മുടെ അജിത് സാറിന്റെ വിശ്വാസം എടുത്തില്ല ഡയറക്ടർ ശിവ. അപ്പൊ ശിവ എന്ന് പറഞ്ഞ ഡയറക്ടറിന്റെ കൂടെയാണ് അടുത്ത പടം ചെയ്തുകൊണ്ടിരിക്കുന്നത്, കമ്മിറ്റഡ് ആയിട്ടുണ്ട്. 15-ാം അപ്പൊ നമുക്ക് ഇതുപോലത്തെ ഒരു അടിപൊളി പടം, ഇനിയും നമുക്ക് ഒരുപാട് പടങ്ങൾ വരട്ടെ. എന്താ പറയാ, നമുക്ക് ഇങ്ങനത്തെ നമ്മള് സാധാരണ രജനി സാറിന്റെ പടം തിയേറ്ററിൽ കാണാൻ പോകുന്നതിന് ഒരിതുണ്ട്. അതായത് നമ്മള് സാധാരണ ഒരു പടം കാണാൻ പോകുന്നില്ല, ഒരു ഒരു എന്താ പറയുക, സെലിബ്രേഷൻ മൂഡിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് അങ്ങനത്തെ ഒരു പടം തന്നെ മതി എന്നൊരു രീതിയിൽ തന്നെയാണ്. അപ്പൊ അങ്ങനത്തെ കൂടുതൽ പടങ്ങളൊക്കെ ആയിട്ട് വരട്ടെ, നമുക്ക് കാത്തിരിക്കാം. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിരിക. നമുക്ക് ഇതിനു മുമ്പ് ഒരു ചാനൽ ഉണ്ടായിരുന്നു, അത് ഹാക്ഡ് ആണ്. അപ്പൊ ഞങ്ങളുടെ വീഡിയോ വേറെ ഏതെല്ലാം ചാനലിൽ കാണുവാണെങ്കിൽ അതിപ്പോ നമ്മൾ യൂസ് ചെയ്യുന്ന ചാനലല്ല, ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ ചാനൽ. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിരിക്കാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിരിക്കുക, അതെ ഇടുക, കമന്റ്സ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഗൈസ്.